പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് സ്വർഗാരോഹണ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. നമുക്ക് പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു തിരുനാളാണിത്. സ്വർഗത്തിൽ നിന്ന് വന്നവൻ, പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ വന്നവൻ, പിതാവിൻ്റെ ഹിതം, സുവിശേഷം ഏവരെയും അറിയിച്ചവൻ, പിതാവിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന സംഭവമാണ് സ്വർഗാരോഹണം. ഇന്നത്തെ ആമുഖ ഗീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവസമക്ഷം മനുഷ്യരുടെ മധ്യസ്ഥനും ലോകത്തിൻ്റെ വിധിയാളനും സൈന്യങ്ങളുടെ കർത്താവുമായ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് നമ്മുടെ എളിയ മനുഷ്യപ്രകൃതി ഉപേക്ഷിക്കാനല്ല, മറിച്ച് നമ്മുടെ ശിരസും ഉറവിടവുമായ ക്രിസ്തു എത്തിച്ചേർന്നിടത്ത് അവയവങ്ങളായ നമ്മൾ എല്ലാവരും എത്തിച്ചേരുമെന്ന് ഉറപ്പ് നൽകാനാണ്. നാം ഇന്ന് തിരുവചനത്തിൽ ശ്രവിക്കുന്നുണ്ട്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അതെ, അവൻ എന്നും ഉണ്ടായിരുന്നവനാണ്, ഇപ്പോൾ ഉള്ളവനാണ്, വരാനിരിക്കുന്നവനാണ്, അവൻ നമ്മോടുകൂടെയാണ്. ഈ ചിന്തകളോടുകൂടെ പരിശുദ്ധമായ ബലി നമുക്ക് അർപ്പിക്കാം. കൊറോണ കാലത്ത്, കൊറോണ രോഗം പിടിപെട്ട് അതിൻ്റെ വേദനയിലായിരിക്കുന്ന എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും, ഡോക്ടേഴ്സും നേഴ്സസും മറ്റ് സ്റ്റാഫുകളും മാത്രമല്ല, അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുന്ന രോഗികൾക്ക് വേണ്ടി, ക്വാറന്റീൻ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ ശുശ്രൂഷ നടത്തുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് തൊട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും നമുക്ക് ഓർക്കാം. അവരുടെ സമർപ്പണ സേവനത്തെ നമുക്ക് ഓർക്കാം. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായി ബലി ഭക്തിപൂർവം അർപ്പിക്കുന്നതിന് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴാം, എന്റെ പിഴാം, എന്റെ വലിയ പിഴാം. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ, കർത്താവെ കനിയ.
മറ്റുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ ഞങ്ങൾ പുകഴ്ത്തുന്നു ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു ദിവ്യമഹിമകൾ പാടുന്നു അങ്ങേ മഹാമഹിമയ്ക്കിത നന്ദി ചൊല്ലും നീവർ താഴ്മയായി ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ സർവൈക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തു ഏകാത്മജാ ദൈവ സൂനുവേ കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി പാപദേഹന്താവേ കാരുണ്യം പൂഗണേ ഞങ്ങളിൽ ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരും നിടും രക്ഷകേശുവേ കാരുണ്യം തൂഗണേ ഞങ്ങളിൽ സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു ദാനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവ്യമായ ആനന്ദത്താൽ ആർത്തുല്ലസിക്കാനും കൃപകളുടെ ഭക്താനുഷ്ഠാനത്താൽ സന്തോഷിക്കാനും ഞങ്ങൾക്കങ്ങിടയാക്കണമേ. എന്തെന്നാൽ അങ്ങേ പുത്രനായ ക്രിസ്തുവിൻ്റെ ആരോഹണം ഞങ്ങളുടെ സന്തോഷമാകുന്നു. ശിരസിൻ്റെ മഹത്വം എത്തിയിടത്ത് ശരീരത്തിൻ്റെ പ്രത്യാശയും നിറവേറുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി
ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അല്ലയോ തിയോഫിലസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവെ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ആരോഹണം ചെയ്തു. ജനതകളെ, കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ്, അവിടുന്ന് ഭൂമി മുഴുവന്റെയും രാജാവാണ്. ജയഘോഷത്തോടും ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടിപ്പുകഴുത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ, നമ്മുടെ രാജാവിന് സ്തുതികൾ അർപ്പിക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ജയഘോഷത്തോടും ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ കാഹളനാദത്തോടും ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ആരോഹണം ചെയ്തു. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു, അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ജയഘോഷത്തോടും ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ആരോഹണം ചെയ്തു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവൻ്റെ പ്രാപവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും
എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി അവനെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ചു, അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ പ്രിയമുള്ളവരെ, പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിച്ചുവെന്ന് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടതാണ്. 40 ദിവസങ്ങൾ. എന്തിനാണ് അവിടെ നിന്ന് ഈ 40 ദിവസങ്ങൾ ചെലവഴിച്ചത്? ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിക്കാനാണ്. തകർന്ന ഹൃദയത്തോടെയുള്ള ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ ധൈര്യപ്പെടുത്താനാണ്. താൻ പറഞ്ഞതുപോലെ, പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ ഉത്ഥാനം ചെയ്തു എന്നവരെ ബോധ്യപ്പെടുത്താനാണ്. അങ്ങനെ യേശു താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തലന്മാരെ ബോധ്യപ്പെടുത്തുന്നു. അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് അവിടെ നിന്ന് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് തിരുവചനം പറയുന്നത്. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. പിന്നീട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വരവ്, പെന്തക്കോസ്ത, ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ പ്രഘോഷണങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നീട് മതമർദ്ദനത്തിൻ്റെ കാലം നമുക്കറിയാം. റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർ, പ്രത്യേകിച്ച് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അതിക്രൂരമായ മതമർദ്ദനമൊക്കെ ഉണ്ടായപ്പോൾ യോഹന്നാൻ അന്ന് തടവിലാണ്, ഏകാന്ത തടവിലാണ്, ചങ്ങലക്കിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കഠിനമായ അധ്വാനം ചെയ്ത് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹം വളരെ ക്ഷീണിതരായ അവസരത്തിൽ അദ്ദേഹത്തിലൂടെ ഈ ദൈവജനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവം ദർശനം കൊടുക്കുന്നുണ്ട്. ആ ദർശനത്തിൽ വെളിപാടിൻ്റെ പുസ്തകം 4 സ്വർഗത്തെക്കുറിച്ചുള്ളൊരു ദർശനമുണ്ട്. ആ ദർശനത്തിൽ നിന്നാണ് മറ്റ് ഓരോ കാര്യങ്ങളും. കാരണം ഈ ഡൊമീഷ്യൻ ചക്രവർത്തി ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ കർത്താവും ദൈവവും എന്ന് തന്നെ വിളിച്ച് ആരാധിക്കണമെന്ന് പറയുമ്പോൾ അത് തങ്ങൾക്ക് സാധിക്കില്ല, ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാനാവില്ല എന്ന് പറയുന്ന ദൈവജനം, പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലുള്ള ആ ദൈവജനം, അവർക്ക് ഒത്തിരി പീഡകൾ സഹിക്കേണ്ടി വന്നു. 7 സഭകൾക്കുള്ള എഴുത്ത് അതിൽ നിന്ന് വരുന്നതാണ്. യോഹന്നാൻ്റെ വെളിപാട് അങ്ങനെയാണ്. അവിടെ സ്വർഗത്തിൻ്റെ ദർശനം, സ്വർഗസിംഹാസനം, കുഞ്ഞാട്, അവിടെ രക്ഷിക്കപ്പെട്ട ജനം, 24
വെള്ളവസ്ത്രധാരികളായ ശ്രേഷ്ഠന്മാര് നാല് ജീവികൾ ഇതൊക്കെ അവിടെ അതിലൂടെയൊക്കെ പറയാൻ ആഗ്രഹിച്ചത് ആ സ്വർഗത്തിൻ്റെ മഹത്വമാണ്. സ്വർഗത്തിൻ്റെ മഹത്വം യേശു ചെന്ന് എത്തിയിടത്ത് അത് അതായത് സ്വർഗത്തിൽ ശിരസായ യേശു ചെന്ന് എത്തിയിടത്ത് മറ്റ് എല്ലാവരും ആ ദൈവജനം മുഴുവനും യേശുവിൽ വിശ്വസിക്കുന്നവര് യേശുവിൻ്റെ സാക്ഷികളായവര് യേശുവിൻ്റെ വജസ് അനുസരിച്ച് ജീവിക്കുന്നവര് എത്തിച്ചേരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ നൽകലാണ് ഈ സ്വർഗാരോഹണം എന്ന് പറയുന്നത്. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരോ കാലഘട്ടത്തിലും നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമുണ്ട്. അത് ലോക അവസാനം വരെ ഉണ്ടാവും. പക്ഷെ അന്തിമ വിജയം ദൈവത്തിനാണ്, ക്രിസ്തുവിനാണ് എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവർ ആദ്യ നൂറ്റാണ്ടുകൾ തൊട്ട് ഓരോ നൂറ്റാണ്ടുകളിലും ഒത്തിരി കഷ്ടപ്പാടുകൾ വേദനകൾ ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും മറിച്ചല്ല, ഇന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ലോകം മുഴുവനും ഈ പറയുന്ന ആശങ്കയിലാണ്. ഭാവി എന്ത്? ഒരു ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ നമ്മുടെ കോവിഡ് അല്ലെങ്കിൽ കൊറോണ വൈറസ് അതിനെ പെട്ടെന്നൊന്നും തിരുത്താനാവില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ ഇതിനോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയുണ്ട്. ഇത് മറ്റൊരു ചിന്ത, ഒരു ആധ്യാത്മിക ചിന്തയിലേക്ക് വരുമ്പോൾ നന്മയും തിന്മയും അത് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ആത്യന്തികമായ വിജയം നന്മയുടേതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സ്വർഗാരോഹണം നൽകുന്ന പ്രതീക്ഷ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നത് ഈ ലോകത്തിലെ സഹനങ്ങൾ പീഡകൾ ഒക്കെ സഹിക്കാനുള്ള കരുത്താണ് നമുക്ക് നൽകുന്നത്. അനുദിനമുള്ള ഇന്നത്തെ കഷ്ടപ്പാടുകൾ മറ്റേത് കാലഘട്ടത്തെക്കാളും കൂടുതൽ കഷ്ടപ്പാടുകളാണ്. ആ കഷ്ടപ്പാടുകളെ അതിജീവിക്കാനായിട്ട് സ്വർഗത്തെ നോക്കി ഉത്ഥിതനായ ക്രിസ്തു, സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി. ആ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം ഉത്ഥിതനായ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസം നമുക്കിപ്പോൾ പ്രഘോഷിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യക മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്ഥാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, സ്വർഗാരോഹണ തിരുനാൾ ദിവസമായ ഇന്ന് കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവിടുന്ന് നമ്മുടെ താഴ്മയെയും
കാരുണ്യപൂർവം കടാക്ഷിക്കുമാറാകട്ടെ. നല്ലിടയൻ ഭരമേൽപ്പിച്ച ജഗണത്തെ നമ്മുടെ ആത്മാക്കളുടെ അജപാലകൾ കരുതലോടെ നയിക്കുന്നതിന് പ്രാപ്തരാക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവനും പരിപൂർണമായി അനുഭവിക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശിതരായ നമ്മുടെ സഹോദരർ സ്വന്തം വേദനകൾ ആർക്കും താങ്കളിൽ നിന്നും എടുത്തുമാറ്റുവാൻ കഴിയാത്ത സന്തോഷമാക്കി തീർക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹം അതിരട്ട വിശ്വാസത്തോടെ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഇക്കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ ധന്യമായ സ്വർഗാരോഹണത്തിന് വേണ്ടി പ്രാർത്ഥനാ നിരതരായി ഞങ്ങളിപ്പോൾ ബലിയർപ്പിക്കുന്നു. ഈ പരമപരിശുദ്ധ വിനിമയത്താൻ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തപ്പെടാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ,
സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ജേതാവും മഹത്വത്തിൻ്റെ രാജാവുമായ കർത്താവായ യേശു മാലാഖമാർ വിസ്മയം പൂണ്ടു നിൽക്കവേ, ഇന്ന് സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് ആരോഹണം ചെയ്തു. ദൈവസമക്ഷം മനുഷ്യരുടെ മധ്യസ്ഥനും ലോകത്തിൻ്റെ വിധിയാളനും സൈന്യങ്ങളുടെ കർത്താവുമായ അവിടെ നിന്നെഴുന്നള്ളിയത് ഞങ്ങളുടെ എളിയ മനുഷ്യപ്രകൃതി ഉപേക്ഷിക്കാനല്ല, പിന്നെയോ ഞങ്ങളുടെ ശിരസും ഉറവിടവുമായ അവിടെ നിന്ന് എത്തിച്ചേർന്നിടത്ത് അവിടത്തെ അംഗങ്ങളായ ഞങ്ങളും ഒന്നു ചേരുമെന്ന് ഉറപ്പുവരുത്താനാണല്ലോ. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു, അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചമുജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന്, ഒരു ജനത്തെ ഒരുമിച്ചു കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കാനായി
അങ്ങേയ്ക്കു ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ പാനപാത്രമെടുത്ത് അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ അങ്ങേ പുത്രൻ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഈർപ്പം സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ.
അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായി കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപുരം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്കു തരണമേ, ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ
അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. പിതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, പിതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ചിന്തയായിരുന്നെൻ്റെ മനസ്സിൽ അപ്പ
പരനോട് പൊറുക്കാനും തെറ്റുകൾ മറക്കാനും നീ എനിക്കു തന്നു പുതിയ പാഠം അപരനോട് പൊറുക്കാനും തെറ്റുകൾ മറക്കാനും നീ എനിക്കു തന്നു പുതിയ പാഠം യേശുവേ സ്നേഹമേ കരുണ തൻ നിലയമേ അന്നു നീ കഴുകിയ കാലുകൾ സാദരം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇഹത്തിൽ സ്വർഗീയ രഹസ്യങ്ങൾ ആഘോഷിക്കാൻ നിയുക്തരായവരെ അങ്ങ് അനുവദിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പ്രകൃതി അങ്ങയോടൊപ്പമായിരിക്കുന്നിടത്ത് ക്രിസ്തീയ ഭക്തിയുടെ ചൈതന്യം ഞങ്ങളെ നയിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.